ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്മാർട്ട് ടെക്കോം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ബൈക്ക് സ്കാനിങ്ങിനെ കുറിച്ചാണ്. OBD ടൂൾ ഉപയോഗിച്ച് ഒരു ബൈക്ക് എങ്ങനെ സ്കാൻ ചെയ്യാമെന്നതിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം ഒത്തിരി ആൾക്കാർ നമ്മുടെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നുവെച്ചാൽ നമ്മൾ ഈ OBD സെയിൽ ചെയ്യുന്ന ടൈമിൽ ആൾക്കാർ നമ്മുടെ ചോദിക്കലുണ്ട് ഇതെങ്ങനെ കണക്ട് ചെയ്യുന്നത്, എന്നുവെച്ചാൽ ഇതെങ്ങനെയാണ് ഫോണുമായിട്ട് കണക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതെങ്ങനെ വണ്ടി സ്കാൻ ചെയ്യുന്നതൊക്കെ ഒത്തിരി ചോദ്യങ്ങൾ നമ്മോട് ചോദിക്കാറുണ്ട്. അപ്പം ആൾക്കാർ OBD മേടിക്കുന്നെങ്കിൽ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്നും ആൾക്കാർക്ക് ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാത്തിലും പറയുന്ന പോലെ നമ്മൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രൈസ് കുറച്ചാണ് ഞങ്ങളുടെ പ്രൊഡക്റ്റുകളൊക്കെ ഞങ്ങൾ സെയിൽ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റുകളുടെയൊക്കെ അപ്ഡേഷൻ കിട്ടാൻ വേണ്ടിയിട്ടും അതിൻ്റെ പ്രൈസിൻ്റെയൊക്കെ അപ്ഡേഷൻ കിട്ടാൻ വേണ്ടിയിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ചാനൽ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ELM 327 എന്ന് പറയുന്നൊരു ഡിവൈസ് വെച്ചാണ് നമ്മൾ ഈ ബൈക്ക് സ്കാൻ ചെയ്യുന്നത്. അപ്പോൾ ELM 327 സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫോണിലെ ടോർക്ക് പ്രോ എന്ന് പറയുന്നൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിൻ്റെ പെയ്ഡ് വെർഷനും ഉണ്ട്, ഫ്രീ വെർഷനും ഉണ്ട്. നിങ്ങൾക്ക് പെയ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു 250 രൂപയാണ് ഒരു ഇയർലി വരുന്നത്. അപ്പം അത് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. എന്ന് വെച്ചാൽ അത് ചെയ്താൽ കുറച്ചുകൂടെ ഓപ്ഷൻസ് കൂടുതൽ കിട്ടും, പിന്നെ കുറച്ച് സ്പീഡുണ്ട്. അപ്പം പെയ്ഡ് വെർഷൻ നിങ്ങൾ എടുക്കുന്നതാണ് നല്ലത്. അതല്ല, നിങ്ങൾക്ക് പെയ്ഡ് വേണമെന്നുണ്ടെങ്കിൽ ഫ്രീ വെർഷനും കിട്ടുന്നുണ്ട്. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോർക്ക് പ്രോ എന്ന് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടുന്നതാണ്. അപ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ ഈ ചെയ്യുന്ന പോലെ, ഇപ്പം ഞങ്ങൾ അടുത്ത വീഡിയോ കാണിക്കുന്ന പോലെ നിങ്ങൾക്ക് വണ്ടി സ്കാൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളെ ഡിവൈസ് OBD കണക്റ്റിലോട്ട് കണക്ട് ചെയ്യാം. എന്നിട്ട് ചാവി ഓണാക്കാം. ഇപ്പോൾ ഇഗ്നിഷ്യൻ ഓണായി. ഇപ്പോൾ തന്നെ OBD പവർ ഓണായിട്ടുണ്ട്. ഇനി നമ്മളെ ഫോണിൽ ബ്ലൂടൂത്തുമായിട്ട് പെയർ ചെയ്യാം. പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. 1 2 3 4 ആയിരിക്കും കോമൺലി, അല്ലെങ്കിൽ നമുക്ക് 0 അടിക്കാം അടുത്ത പ്രാവശ്യം. അപ്പോൾ കണക്റ്റ് ആയിട്ടുണ്ട്. 1 2 3 4 ആയിരുന്നു. അപ്പോൾ നെക്സ്റ്റ് നേരെ പോയിട്ട് നമ്മൾ ടോർക്ക് ആപ്ലിക്കേഷൻ എടുക്കുക. അതിൻ്റെ അകത്ത് സെറ്റിങ്സ് എടുക്കുക. അഡാപ്റ്റർ സെറ്റിങ്സ് എടുക്കുക. അതിനകത്ത് നമുക്ക് ഏതാണ് കണക്ട് ചെയ്യേണ്ട, ഫാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ എല്ലാം ഓണാണ്. ഓക്കെ, അത് സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത് നോക്കേണ്ട സാധനം അഡാപ്റ്റർ സ്റ്റാറ്റസ് ആണ്. അപ്പോൾ ഇത് കണക്ഷൻ ടു ECU ആയിട്ടില്ല. ഇനി ആവണമെങ്കിൽ എൻജിൻ കിൽ സ്വിച്ച് ഓൺ ആക്കണം. അപ്പോൾ കണക്ഷൻ ടു ECU റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മളത് ഇതിൻ്റെ ഫോൾട്ട് കണ്ടുപിടിക്കാൻ പോകാം. ഇവിടെ സെർച്ച് കൊടുത്താൽ നിലവിൽ ഈ വണ്ടിക്ക് ഫോൾട്ടൊന്നുമില്ല. നമ്മൾ സർവീസ് ചെയ്ത് കഴിഞ്ഞ വണ്ടിയാണ്, അപ്പം ഫോൾട്ടൊന്നുമില്ല. ഫോൾട്ട് ഉണ്ടെങ്കിൽ ഇതിൽ 100% ആകുമ്പോഴത്തേക്ക് കാണിക്കും. ഓക്കെ, നോ ഫോൾട്ട് കോഡ് എന്നാണ് കാണിക്കുന്നത്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് ഇതിൻ്റെ റിയൽ ടൈം നോക്കാം. നമുക്ക് എൻജിൻ്റെ RPM അറിയാൻ പറ്റുന്നുണ്ട്. ടോട്ടലിൻ്റെ പൊസിഷനാണ് ഈ കാണുന്നത്. ഇത് വാക്യൂം, മാനിഫോൾഡ് അബ്സല്യൂട്ട് പ്രഷർ എന്നൊക്കെ പറയത്തില്ലേ ആ സാധനം. ഇത് കൂളൻ്റെ ടെമ്പറേച്ചർ. നമുക്ക് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോന്ന് നോക്കാൻ വേണ്ടി ത്രോട്ടിൽ ചെയ്തുകൊണ്ട് ട്രോട്ടിൽ പൊസിഷൻ മാറുന്നുണ്ട്, വാക്യൂം അനുസരിച്ച് കൂടുന്നുണ്ട്, ബാക്കി എല്ലാ ഭാഗങ്ങളും വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളൊരു കംപ്ലയിൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും സപ്പോസ് ഇതിനകത്ത് ഒരു ഫോൾട്ട് കോഡ് കാണിച്ചില്ലെങ്കിൽ ഈ റിയൽ ടൈം എടുത്ത് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഈ വാക്യം കുറവാണെങ്കിലോ, വാക്യം ചിലപ്പോൾ കാണിക്കത്തില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഭാഗം നോക്കിയാൽ മതി. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് അടുത്തൊരു പ്രൊഡക്റ്റിൻ്റെ അപ്ഡേഷനുമായിട്ട് വീണ്ടും കാണാം. ബൈ.